ഹായ് ഓൾ. സോ ഇന്ന് നമ്മള് ഫസ്റ്റ് മോഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കുറച്ച് എനിക്ക് കിട്ടിയ നമ്മുടെ ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പി എസ് സിയുടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് കാഷെ മെമ്മറി ഇസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ്? എ പ്രോപ്പർട്ടി ഓഫ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്, ദ ഹ്യൂറിസ്റ്റിക് 90-10 റൂൾ, the fact that references generally tend to cluster. D, all of the above. ഏതാ? ഇവരെ കാണാത്തൊരു question ആണ്, അതുകൊണ്ട് തന്നെയാണ് എടുത്തിട്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നൊരു കൺസെപ്റ്റ് ആണ് വരുന്നത്. മീൻസ് നമുക്ക് കാഷെ മെമ്മറി എന്താണെന്നറിയാം അല്ലെ? ആ കാഷെ മെമ്മറി എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് മെയിൻ മെമ്മറിക്കും, അതായത് അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു മെമ്മറി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പൊ ആ കാഷെ മെമ്മറിയിൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നൊരു ഇത് വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യുവാണ്. ഓക്കെ, കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യുവാണ്, അങ്ങനെയുള്ളതിനെയല്ലേ നമ്മൾ കാഷെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഈ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞതാണ് എന്ത്, ആ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ ഇത് ജനറേറ്റ് ചെയ്യും. ഇന്ന ലൊക്കേഷനിലാണ് ഈ സെയിം എന്താണ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ആ ഒരു ഏരിയയിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിനെ റെഫറൻസ് വെക്കുന്നതാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി ബി ഓപ്ഷൻ എന്താ പറയുന്നത് വെച്ചാൽ ഹ്യൂറിസ്റ്റിക് 90-10 റൂൾ ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറഞ്ഞ നമുക്കറിയാം കമ്പൈൽ ചെയ്യണം, അതുപോലെ അതിന്റെ എറേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോർമലി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന്റെ ഒരു 10% മാത്രമല്ല അതിന്റെ കോഡിന്റെ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്. അതാണ് 90-10 റൂൾ എന്ന് പറയുന്നത്. അതായത് എക്സിക്യൂട്ട് ചെയ്ത് ഫൈനലി ഒരു യൂസറിനെ കാണിക്കേണ്ടത് 10%, 90% അത് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിച്ചിരിക്കുന്നത് എന്താണ്, ദ ഫാക്ട് ദാറ്റ് റെഫറൻസസ് ജനറലി ടെൻഡ് ടു ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഒരിക്കലും ക്ലസ്റ്റർ ആവത്തില്ല, അതായത് എപ്പോഴും ക്ലസ്റ്റർ ആവത്തില്ല. ഇൻ കേസ് അത് ക്ലസ്റ്റർ ആകുവാണെങ്കിൽ തന്നെ നമ്മൾ അതിനെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നിട്ട് അങ്ങനെ ഉത്തര ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം നോക്കും എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും കാഷെ മെമ്മറിയുടെ ഐഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. ഓക്കെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. നെക്സ്റ്റ്, ഇൻ എ വിർച്വൽ മെമ്മറി സിസ്റ്റം ദ അഡ്രസ്സസ് യൂസ്ഡ് ബൈ ദ പ്രോഗ്രാമർ ബിലോങ്സ് ടു. ഒരു വിർച്വൽ മെമ്മറി സിസ്റ്റത്തില് പ്രോഗ്രാമർ യൂസ് ചെയ്യുന്ന അഡ്രസ്സസ് ഏത് ടൈപ്പ് ഓഫ് അഡ്രസ്സിനെയാണ് അത് എടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മെമ്മറി സ്പേസ്, ഫിസിക്കൽ അഡ്രസ്, അഡ്രസ് സ്പേസ്, മെയിൻ മെമ്മറി സിസ്റ്റം, ഏതാണ്? മെമ്മറി സ്പേസ്, ഫിസിക്കൽ അഡ്രസ്, അഡ്രസ് സ്പേസ്, മെയിൻ മെമ്മറി സിസ്റ്റം. പി എസ് സി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്, എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കും. ആൻസർ എന്താ? വിർച്വൽ മെമ്മറി എന്താണെന്നറിയോ? എന്താണ് വിർച്വൽ മെമ്മറി? അതായത് അത് ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നതാണോ, നമ്മുടെ ലോജിക്കൽ മെമ്മറി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇനേബിള് ചെയ്തുകൊണ്ട് ആ ഒരു ഫിസിക്കൽ മെമ്മറി ഷോർട്ടേജ് നമുക്ക് വരുക. അങ്ങനെ വരുന്ന കേസിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, റാമിനെ അതിന്റെ ഡിസ്ക് സ്റ്റോറേജ്, ഡിസ്ക് സ്റ്റോറേജ് എന്ന് നമ്മൾ എപ്പോഴും വിളിക്കുന്ന എന്താണ് സെക്കൻഡറി സ്റ്റോറേജിനെയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു ഷോർട്ടേജ് വന്നു, ഫിസിക്കലി നമുക്ക് ഇത്ര ലോ ആണ് നമ്മുടെ മെമ്മറി സ്പേസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോറേജിലോട്ട് വെക്കും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി സിസ്റ്റത്തിനെയാണ് നമ്മൾ വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മീനിങ് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, പ്രോഗ്രാമർ യൂസ് ചെയ്യുന്നത് ഏത് അഡ്രസ് തന്നെയാണ്, അഡ്രസ് സ്പേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വിർച്വൽ മെമ്മറിയുടെ കൺസെപ്റ്റ് നമുക്കറിയാം, എന്താണ് വോയിസിൽ വരുന്ന ഒരു കൺസെപ്റ്റാ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നോണ്ട് ഞാൻ എടുത്തിട്ടിരുന്ന സി, ഇത് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സുകളാണ്. ആ ഫിസിക്കൽ അഡ്രസ്സിനെ നമുക്ക് ലോജിക്കലി, അതായത് ഇതാണ് നമ്മുടെ ഡിസ്ക് വരുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സിനെ ലോജിക്കൽ അഡ്രസ്സിലോട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ അഡ്രസ്സുകളായിട്ട് മാപ്പ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമ്മൾ വിർച്വൽ മെമ്മറി സിസ്റ്റം എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, പ്രോഗ്രാമർ ഏത് ടൈപ്പ് ഓഫ് അഡ്രസ്സിനെയും ഈ ഒരു അഡ്രസ് സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വിർച്വൽ മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡാഷ് പ്രൊവൈഡ്സ് പാത്ത് ബിറ്റ്വീൻ ദ സിപിയു ആൻഡ് പെരിഫറൽ ഡിവൈസസ്
which are connected via interface cards. സിപിയും പെരിഫറൽ ഡിവൈസസും തമ്മിലുള്ള ആ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? കമ്പ്യൂട്ടർ ആണോ, എക്സ്പാൻഷൻ ബസ് ആണോ, മെമ്മറി ആണോ, സിപിയു ആണോ? പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? എസ്, ഓപ്ഷൻ ബി ആണ്, എക്സ്പാൻഷൻ ബസ് ആണ് ആൻസർ. നെക്സ്റ്റ്, എ നോൺ വോളറ്റൈൽ ടൈപ്പ് ഓഫ് മെമ്മറി ദാറ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് ആൻഡ് ഇറേസ്ഡ് ഇൻ സെക്ടേഴ്സ് റാദർ ദാൻ വൺ ബൈറ്റ് അറ്റ് എ ടൈം. അതായത് ഫസ്റ്റ് ഇവിടെ എടുക്കേണ്ട എന്താണ്? ഒരു നോൺ വോളറ്റൈൽ ടൈപ്പ് ഓഫ് മെമ്മറി. ഇതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന എന്താ? നോൺ വോളറ്റൈൽ ടൈപ്പ് ഓഫ് മെമ്മറി. അപ്പൊ ഓർക്ക് ഇതിനകത്ത് ഏതൊക്കെയാണ് നോൺ വോളറ്റൈൽ? എല്ലാം എന്താണ് നോൺ വോളറ്റൈൽ ടൈപ്പ്? റോമിനകത്ത് വരുന്നതാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് ആൻഡ് ഇറേസ്ഡ് ഇൻ സെക്ടേഴ്സ്. പ്രോഗ്രാം ചെയ്യുകയും ചെയ്യാം, ഇറേസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ വരുമ്പോഴും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇൻ സെക്ടേഴ്സ് റാദർ ദാൻ വൺ ബൈറ്റ് അറ്റ് എ ടൈം. അതായത് അറ്റ് എ ടൈമിൽ വൺ ബൈറ്റിലും കൂടുതൽ നമുക്ക് എന്താണ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെമ്മറി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഏതാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ എ ഫ്ലാഷ് മെമ്മറിയാണ്. ദെൻ ഇതറിയാമല്ലോ, ഇലക്ട്രിക്കലി ഇറേസിബിൾ, പ്രോം ഒക്കെ അറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഈ പ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പ്രോം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ എന്താണ് വൺസ് ഒരു പ്രാവശ്യം മാത്രം നമുക്ക് അതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആ പ്രോഗ്രാം ചെയ്തതിനെ ഇറേസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, വീണ്ടും നമുക്ക് അതിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇലക്ട്രിക്കലി ഇറേസിബിൾ ആൻഡ് പ്രോഗ്രാമിൽ അങ്ങനെയല്ല, നമുക്ക് എത്ര പ്രാവശ്യം വേണേലും അതെന്താണ് ഇറേസ് ചെയ്യുക, പ്രോഗ്രാം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ദ ആൻസർ ഈസ് എ. നെക്സ്റ്റ്, ദ ഫൈൻ പൗഡർ ഇൻ കെപ്റ്റ് ഇൻ ലേസർ പ്രിന്റേഴ്സ് ഈസ് കോൾഡ്. ആൻസർ യെസ് ആൻസർ സി ആണ്, ദാറ്റ് ഈസ് ടോണർ ആണ്. ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. കാറ്റ്റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിക്വിഡ് ഇങ്ക് ആണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ്? പൗഡർ ഇങ്ക് ആണ്, അതുകൊണ്ടാണ് ടോണർ എന്നുള്ള ആൻസർ വന്നത്. പിന്നെ ലേസർ പ്രിന്റേഴ്സിലാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ദ ഓൾഡസ്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ദ ഓൾഡസ്റ്റ്? എ ഫോർട്രാൻ, ബി ജാവ, സി പാസ്കൽ, കൊബോൾ. ഏതാണ് ആൻസർ? എ ആണ്, ഫോർട്രാൻ ആണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസിൽ വരുന്നതാണ്, അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ഫോർട്രാൻ. ഓക്കെ, നെക്സ്റ്റ്, ദ മേജർ കമ്പോണന്റ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഈസ്? യെസ് ആൻസർ ബി ആണ്, ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ബാക്കി എല്ലാം ഒന്നും കൂടെ പറഞ്ഞേക്കാം ഞാൻ. ഈ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ജനറേഷൻ ഏതാണ്? ഫസ്റ്റ് ജനറേഷനിൽ എന്താണ്? വാക്യൂം ട്യൂബ് ആണ്. സെക്കൻഡ് ജനറേഷനിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? യെസ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ആൻഡ് തേർഡ് ജനറേഷനിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്, ഐ സി ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് ജനറേഷനില് യെസ് MIUI മൈക്രോ പ്രോസസേഴ്സ് ആണ്. ഇതിന്റെ ഈ ജനറേഷൻ ബേസ്ഡ് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് എടുത്തു പറയുന്നത്. ദെൻ ഫിഫ്ത് ജനറേഷനില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അങ്ങനെ അഞ്ച് ജനറേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇത് മറിച്ചും തിരിച്ചും ചോദിക്കാം, അതായത് വാക്യൂം ട്യൂബ് ഏത് ജനറേഷനാണ്, അതുപോലെ മൈക്രോ പ്രോസസർ ഏത് ജനറേഷനാണ്, അങ്ങനെയുള്ള. അപ്പൊ ഇതൊന്ന് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചേക്കണം. ആൻസർ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വേണം. കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ്. ഓപ്ഷൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്, ബി അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്, സി മെഷീൻ ലാംഗ്വേജ് ടു ഹൈ ലെവൽ ലാംഗ്വേജ്, ഡി മെഷീൻ ലാംഗ്വേജ് ടു അസംബ്ലി ലാംഗ്വേജ്. എല്ലാം ഒരേപോലത്തെ ഓപ്ഷൻസ് ആണെന്ന് തോന്നുന്നു, ബട്ട് ശ്രദ്ധിച്ചൊന്ന് ആൻസർ ചെയ്യാം. യെസ് നമുക്കറിയാം കമ്പൈലർ എന്ന് പറയുന്നത് വിച്ച് ട്രാൻസ്ലേറ്റ്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ആൻസർ എ ആണ്. നെക്സ്റ്റ്, ഇൻ എ മൈക്രോ കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസർ ഈസ്? ഒരു മൈക്രോ കമ്പ്യൂട്ടറിൽ മൈക്രോ പ്രോസസർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് എ ചിപ്പ് ഇൻസൈഡ് സിപിയു, ബി സിപിയു, സി എ എൽ യു, ഡി എ ചിപ്പ് ഇൻസൈഡ് എ എൽ യു. നമുക്കറിയാം മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് എ ചിപ്പ് അല്ലെ? യെസ് എ ചിപ്പ് എന്നുള്ളതാണ് ആൻസർ. ബട്ട് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? എയ്ക്കകത്തും എ ചിപ്പ് വരുന്നുണ്ട്, ഡിയിലും എ ചിപ്പ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഏതാണ്? ആൻസർ എ ആണ്, കറക്റ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സ്റ്റാറ്റിക് റാം? ശ്രദ്ധിച്ച് വായിക്കണേ. സ്റ്റാറ്റിക് റാമിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്താണ് ട്രൂ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദി ഫോൾ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്റ്റാറ്റിക് റാം. ഓപ്ഷൻ എ ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ, ഓപ്ഷൻ ബി
റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇസ് പോസിബിൾ. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിംഗ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ബി, ഇറ്റ് ഈസ് വോളറ്റൈൽ. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ. ഓക്കെ, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഇതാണോ സ്റ്റാറ്റിക് ഗ്രാം? അല്ല, ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി. ഓക്കെ, ദെൻ അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ റീഡിംഗ് റൈറ്റിംഗ് എല്ലാം നമുക്ക് പോസിബിൾ ആണ്. സോ ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ. മീൻസ് അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് എ വോളറ്റൈൽ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്? എ, ഹാർഡ് ഡിസ്ക്. ബി, ഫ്ലാഷ് മെമ്മറി. സി, റോം. ഡി, സി ഡി റോം. യെസ്, ഓപ്ഷൻ ഡി ആണ്, സി ഡി റോം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഈസി ക്വസ്റ്റ്യൻ. ഡോസ്, ലിനക്സ്, വിൻഡോസ്, ഒറാക്കിൾ. യെസ്, അഗെയിൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഒറാക്കിൾ. ലൊക്കേഷൻ ഓൺ എ ഡിസ്ക് വേർ ഫയൽസ് ആർ സ്റ്റോർഡ് ഈസ് നോൺ ആസ് ഫോൾഡർ, പി ഒ ഡി, വേർഷൻ. ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ എ, ഫോൾഡർ ആണ്. ഫോൾഡർ അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്തായിരിക്കാം? ഡയറക്ടറി. ഓക്കെ, ഈ ഫോൾഡർ പോലെ തന്നെ പറയുന്നതാണ് ഡയറക്ടറി എന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, അതിനകത്ത് പി ഒ ഡി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. പി ഒ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഫുൾ ഫോം പറയുന്ന പോയിന്റ് ഓഫ് ഡെലിവറി എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ് സർവീസസ് ഒക്കെ ഡെലിവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, ഓർത്തിരിക്കുക. ലൊക്കേഷൻ ഓൺ എ ഡിസ്ക് എന്ന് പറയുമ്പോൾ, അതായത് ഫയൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിസ്കിലെ ഒരു ലൊക്കേഷൻ ഈസ് ഓൾവേസ് ഫോൾഡർ അല്ലെങ്കിൽ ഡയറക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വോളറ്റൈൽ മെമ്മറി? ഈ ഏരിയയും ഒന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഏതൊക്കെയാണ് വോളറ്റൈൽ മെമ്മറി കാറ്റഗറിയിൽ വരുന്നത്, ഏതൊക്കെയാണ് നോൺ വോളറ്റൈൽ മെമ്മറി കാറ്റഗറിയിൽ വരുന്നതെന്നും ഓർത്തിരിക്കുക. ഹിയർ ദ ആൻസർ ഈസ് സി, റാം. ബാക്കിയെല്ലാം നോൺ വോളറ്റൈൽ വരുന്നതാണ്, റോമിൽ വരുന്നതാണ് ഇപ്രോം, അതുപോലെ റോം, പിന്നെ നൺ ഓഫ് വരുന്നു. ഓക്കെ, ആൻസർ ഈസ് റാം. 1 kilobyte ഈസ് ഈക്വൽ ടു ഡാഷ് ബൈറ്റ്സ്? ഏതാണ്? 1000, 1042, 1024, 2024. ഇത് കണ്ടോ, ഏതോ ഒരു പി എസ് സി എക്സാമിന് നടന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 2024 എന്തോ ഒരു പരിചയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെ തെറ്റിക്കാൻ അങ്ങോട്ടൊക്കെ പോകേണ്ട ഇതുണ്ട്. ഓക്കെ, സോ ദ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 1024 ആണ് ആൻസർ. നെക്സ്റ്റ്, എ പ്രിന്റർ ഈസ് എ ഡാഷ് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസ്, നൺ ഓഫ് ദീസ്. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ, ഔട്ട്പുട്ട് ഡിവൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ASCII സ്റ്റാൻഡ്സ് ഫോർ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ഇന്ത്യൻ ഇൻഫർമേഷൻ, ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, ഡി, നൺ ഓഫ് ദി അബോവ്. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ, ASCII സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെമ്മറി ദാറ്റ് ഹോൾഡ്സ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനന്റ്ലി ആർ കോൾഡ്? മറിച്ചും തിരിച്ചും ഈ വോളറ്റൈൽ നോൺ വോളറ്റൈൽ ഒക്കെ ചോദിക്കുന്നുണ്ടോ? വോളറ്റൈലിന്റെ ഡെഫിനിഷൻ അല്ലെ നോൺ വോളറ്റൈലിന്റെ ഡെഫിനിഷൻ ആയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ക്ലിയർ ആക്കി പോവുക, ഏതാണ്? ഓൾറെഡി നമ്മൾ എസ്റാം എന്ന് പറയുന്ന എന്താണ്? വോളറ്റൈൽ മെമ്മറിയാന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ദ മെമ്മറി ദാറ്റ് ഹോൾഡ്സ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനന്റ്ലി. അപ്പൊ അതിന്റെ മീനിങ് വരേണ്ടത് എന്താണ്? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി ഏതാണ് എന്നുള്ളതാണ് അവിടുത്തെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് യെസ്, കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി, റോങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അൻ ഇൻപുട്ട് ഡിവൈസ്? പ്രിന്റർ, സ്കാനർ, പ്ലോട്ടർ, മോണിറ്റർ. Which of the following is an input device? Printer, scanner, plotter, monitor. Scanner and answer, option B. Next, the device used to convert digital signal to analog signal is called compiler, keyboard, modem, mouse. യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ, മോഡം ആണ് ആൻസർ. മോഡം ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽ ടു അൺലോക്ക് സിഗ്നൽ. ഓക്കെ, ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? ഓപ്ഷൻ എ, ചാൾസ് ബാബേജ്.
ഓപ്ഷൻ ബി ഡെന്നിസ് റിച്ചി ആൻഡ് സി ജോൺ ഗുമാൻ ഡി ടിം ലി. യെസ് ഓപ്ഷൻ ഏത് എ ആണ്, ഓപ്ഷൻ ചാൾസ് ബാബേജ്. ഓക്കെ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ്? അലൻ ടൂറിംഗ്. ആൻസർ എന്താണ്? യെസ് അലൻ ടൂറിംഗ് ആണ് ആൻസർ. ദെൻ ഈ ഡെന്നിസ് റിച്ചിയുടെ സിഗ്നിഫിക്കൻസ് എന്താ? ആ കറക്റ്റ് ആണ്. ജോൺ ന്യൂമാനോ സ്യൂഡോ കോഡ്, അതുപോലെ തന്നെ ആർക്കിടെക്ചറിന്റെ ആ ഒരു ഇത് നമ്മൾ പറയാറുണ്ട്. പിന്നെ ടിം ലീ എന്ന് പറഞ്ഞൊരു പേര്, ഇതിനെ കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ടിം ബെർണേഴ്സ് ലീ എന്നും പറയാം. യെസ് WWW ഫാദർ എന്ന് പറയുന്നതാണ് ടിം ബെർണേഴ്സ് ലീ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോൺ ആസ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? ആൻസർ ചാൾസ് ബാബേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഫസ്റ്റ് ഇൻസ്ട്രക്ടർ ഓഫ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാം ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് സ്റ്റോർഡ് ഇൻ റാം, ഹാർഡ് ഡിസ്ക്, ബയോസ്, നൺ. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ടർ ഓക്കെ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഏതിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമുക്കറിയാം ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് എന്താണ്, ബൂട്ടിംഗ് ടൈമില് ആ OSനെ ലോഡ് ചെയ്യുന്ന ഒരു ലോഡർ ആണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. സോ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എവിടെയാണ്? ഒബ്വിയസ്ലി ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ബയോസ്. ഓക്കെ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിലാണ് എന്ത് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാമിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, SCSI സ്റ്റാൻഡ്സ് ഫോർ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്, സിഗ്നൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്, സ്മോൾ കോഡിംഗ് സിസ്റ്റം ഇന്റർഫേസ്, സിഗ്നൽ കോഡിംഗ് സിസ്റ്റം ഇന്റർഫേസ്. വിച്ച് ഇസ് ദ ആൻസർ? യെസ് ഓപ്ഷൻ എ ആണ്, സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ് ആണ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിട്ടാ യൂസ് ചെയ്യുന്നത്? SCSI എന്തിനു വേണ്ടിട്ടാ യൂസ് ചെയ്യുന്നത്? ഓക്കെ, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനെ ഇനീഷ്യലി യൂസ് ചെയ്യുന്നത്, അതായത് സാറ്റ ആൻഡ് പാറ്റ ഒക്കെ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ SCSI യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നമ്മൾ ബസ് പറയത്തില്ലേ ഈ ഇതിന് വേണ്ടിയിട്ട്, എന്താണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിന് വേണ്ടിയിട്ട്. സോ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് SCSI ഇന്റർഫേസ് യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ടു ഇൻസ്റ്റാൾ എ സെക്കൻഡ് IDE ഡ്രൈവ് ഇൻ ടു എ കമ്പ്യൂട്ടർ യു മസ്റ്റ്, അതായത് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്താണ്, ഒരു ഹാർഡ് ഡിസ്ക് ആണ് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട്. ഇനി അതല്ല, നമുക്കൊരു സെക്കൻഡ്, ഇപ്പൊ രണ്ടാമത് ഒരു IDE ഡ്രൈവ്. IDE അറിയാലോ എന്താണ്, ഫുൾ ഫോം എന്താ? ഇന്റഗ്രേറ്റ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സെക്കൻഡ് IDE ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്ക് ഈ ജമ്പർ എന്ന് പറഞ്ഞ ഒരു സംഭവം അറിയാം അല്ലേ? ദാറ്റ് ഈസ് നമ്മൾ ഇനിഷ്യലി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന IDE എന്ന് പറയുന്നത് എപ്പോഴും മാസ്റ്റർ എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ ഈ ജമ്പറിനെ നമുക്ക് A, B, C എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെക്കൻഡ് ആയിട്ട് ഒരു IDE ഡ്രൈവ് കൊടുക്കണം. ജമ്പർ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് പോലെ, ജസ്റ്റ് എന്തുവാ പറയുന്നത്, ഒരു ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സംഭവം. അത് ഹാർഡ്വെയർ സംബന്ധമായിട്ട് അറിയാവുന്നവർക്കറിയാം, അതിങ്ങനെ എടുത്തു വെക്കുക നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ. ഇപ്പൊ നമുക്ക് ഇതാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിയിലോട്ട് അതിങ്ങനെ ക്ലബ് ചെയ്ത് വെക്കും. അതല്ല, നമുക്ക് ഇങ്ങനെ A to C അങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതല്ല, ഇങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ആ മാസ്റ്റർ സ്ലേവ് ജമ്പർ എന്നുള്ളത് നമ്മൾ സ്ലേവിലോട്ട് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു IDE ഡ്രൈവ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഇച്ചിരി ഹയർ വേർഷൻ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത്രയും ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഇത് വേറെ രീതിയിലും ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്താണ് മാസ്റ്റർ സ്ലേവ് സിസ്റ്റംസ് ആണ് കണക്ട് ചെയ്യുന്ന ഡിവൈസസുകൾ തമ്മിലെല്ലാം ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. സോ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സെക്കൻഡ് ഡ്രൈവിൽ നമുക്ക് ഒരു IDE ഒരു ഡിവൈസ് ആഡ് ചെയ്യണം, ഒരു ഹാർഡ് ഡിസ്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ ഇതാണ്, ആ ജമ്പറിനെ സെറ്റ് ചെയ്യുക. മാസ്റ്റർ സ്ലേവ് ജമ്പറിനെ സ്ലേവ് ആക്കി സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ്, കാരണം ഒരു സ്ലേവ് ഡിവൈസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ആ ഒരു സ്ലേവ് ആയിട്ട് അതിനെ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, IDE കേബിൾസ് ഹൗ മെനി പിൻസ്?
25, 50, 100, and 40. ID കേബിൾസ് ആണ് നമ്മുടെ ബെസ്റ്റ് കേബിൾസ് ആയിട്ട് വരുന്നത്. മൂന്ന് എൻഡ് ഉണ്ട് അതിന്. ക്ലാസ്സിൽ സാറ് അതെല്ലാം പ്രത്യേകം പറഞ്ഞതാണ്. ബെസ്റ്റ് കേബിൾസ് ആയിട്ട് നമ്മൾ കാണുന്ന എങ്കിലും ഇതിന്റെ ആൻസർ പറ, ഐഡി കേബിൾസിന് എത്ര പിൻസ് ഉണ്ട്? യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 40 പിൻസ് ആണുള്ളത്. ഓക്കേ.